എന്താ വിശേഷങ്ങൾ? ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതിൽ പിന്നെ ഡിറ്റിയെ കാണാനേ ഇല്ല. സ്റ്റാറ്റസ് വീഡിയോ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ആരാ ഫാദർ? ചില്ലനാണല്ലോ. ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതാണ് ഉക്കനച്ചൻ. തൃശൂർ അതിരുപതിയിൽ ജനിച്ചു വളർന്ന ഒരു പാവപ്പെട്ട ഇടവകൈദികൻ. പക്ഷേ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്ത ധന്യൻ അഗസ്റ്റിൻ ജോൺ ഉക്കനച്ചൻ. ആ ഡിറ്റി, നീ എപ്പോഴാ വന്നത്? എന്തൊക്കെയൊരു വിശേഷങ്ങൾ? നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോ കണ്ടു വന്നതാ. ഓക്കനസിനെ കുറിച്ചറിയാൻ ഇനി മോൾക്ക് അലീന സിസ്റ്റർ പറഞ്ഞു തരും കേട്ടോ. വായോ ഡിറ്റി, നിനക്ക് ഞാൻ പറഞ്ഞു തരാം ഓക്കനസിനെ കുറിച്ച്. പരിശുദ്ധ കർമ്മലമാതാവിന്റെ പള്ളിയിൽ വെച്ചായിരുന്നു അവർ ഓക്കനസിന് മാമോദീസ കൊടുത്തത്. ജോൺ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പക്ഷേ അഗസ്റ്റിൻ എന്ന് അവർ വിളിച്ചു. പക്ഷേ 2.5 വയസ്സിൽ അവന്റെ അമ്മ ഈ ലോകം വിട്ടുപോയി. അമ്മയില്ലാത്ത കൊച്ചു ജോണിനെ പിന്നെ എല്ലാം അപ്പച്ചനായിരുന്നു. ക്ലേശങ്ങൾക്കിടയിലും അപ്പച്ചൻ അവനെ പൊന്നുപോലെ നോക്കി. പക്ഷേ അവന് 6 വയസ്സുള്ളപ്പോൾ അപ്പനെ കോളറ പിടിപ്പെട്ട് മരണപ്പെട്ടു. അങ്ങനെ കൊച്ചു ജോൺ വീണ്ടും അനാഥനായി. അനാഥനായി തീർന്ന ജോണിനെ അമ്മായി സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജോണിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം അമ്മായിയുടെ വീട്ടിൽ വെച്ചായിരുന്നു. അവൻ പഠനത്തിന് മിടുക്കനായിരുന്നു. പള്ളി ഉക്കനച്ചന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്നു. തിക്താനുഭവങ്ങൾ നിറഞ്ഞ ബാല്യകാലം അവിടെ വെച്ചായിരുന്നു. മുഷിഞ്ഞൊരു തോർത്തുമുണ്ടെടുത്ത് ചെന്നതിന് കല്യാണ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടൊരു സംഭവം മതി ജോണിന്റെ ചെറുപ്പകാലത്തെ സഹനങ്ങളുടെ തോതറിയാൻ. അന്ന് പറപ്പൂർ പള്ളി വികാരി ബഹുമാനപ്പെട്ട കുറ്റിക്കാട്ടിലച്ചനായിരുന്നു. വികാരിയച്ചൻ ജോണിനെ പള്ളിമേടയിൽ താമസിപ്പിച്ചു. അദ്ദേഹം അവനെ 5-ാം ക്ലാസ്സിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു. അവിടെ നിലത്തെഴുത്ത് പഠിച്ചിരുന്ന കുട്ടികളെ ജോണും പഠിപ്പിച്ചു. അന്നത്തെ രൂപതാധ്യക്ഷൻ മെഡലിക്കോട്ട് തിരുമേനി ഇടവക സന്ദർശനത്തിനായി പറപ്പൂർ പള്ളിയിലേക്ക് വന്നത് ആ സമയത്താ. ജോണിന്റെ സ്വഭാവഗുണത്തെയും ഭക്തിയെയും സർവോപരി ഒരു വൈദികനാകാനുള്ള ആഗ്രഹത്തെയും പറ്റി വികാരിയച്ചൻ മെത്രാനച്ചനെ അറിയിച്ചു. അതീവ സന്തുഷ്ടനായ തിരുമേനി ജോണിനെ പെറ്റി സെമിനാരിയിലേക്ക് കൊണ്ടുപോയി. പെറ്റി സെമിനാരിയിൽ മാതൃകാ വിദ്യാർത്ഥിയും ഏവരുടെയും കണ്ണിലുണ്ണിയുമായിരുന്ന ജോണിനെ മെത്രാനച്ചൻ വൈദിക പരിശീലനത്തിനായി കാൻഡി സെമിനാരിയിലേക്ക് അയച്ചു. നവവൈദികനായി കാൻഡിയിൽ നിന്ന് തിരിച്ചെത്തിയ ഫാദർ ജോൺ തൃശൂർ സെയിന്റ് തോമസ് സ്കൂളിന്റെ അസിസ്റ്റന്റ് മാനേജറായിട്ട് പ്രവർത്തനം ആരംഭിച്ചു. ദൈവം അനുവദിക്കുകയാണെങ്കിൽ കോളേജുമായുള്ള എന്റെ ബന്ധം വിച്ഛേദിക്കുകയും കുന്നംകുളത്ത് പോവുകയും അവിടെ ഒരു ചെറിയ പള്ളി, അനാഥശാല, പ്രായമായവർക്ക് വേണ്ടിയുള്ള അഭയകേന്ദ്രം, വർക്ക്ഷോപ്പ്, പ്രസ് എന്നിവ ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങുകയും വേണം. അന്നാട്ടിലെ ജനങ്ങൾ ഊക്കനച്ചനെ സ്നേഹാദരങ്ങളോടെ അച്ഛൻ തമ്പുരാൻ എന്ന് വിളിച്ചു. അവർ അദ്ദേഹത്തെ ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സ്വന്തം മക്കളാണെന്ന് ഊക്കനച്ചന് ബോധ്യമുണ്ടായിരുന്നു. അതിനാൽ തന്നെ അസമത്വത്തിൽ കഴിയുന്ന പറയരുടെ വേദന എന്തെന്ന് മനസ്സിലാക്കി അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ ഊക്കനച്ചൻ കിണഞ്ഞു പരിശ്രമിച്ചു. അക്കാലത്ത് സാധാരണ ജനങ്ങളിൽ പലരുടെയും ആധാരങ്ങൾ വലിയ ജന്മിമാരുടെ കീഴിലായിരുന്നു. ഊക്കനച്ചൻ ഇടപെട്ട് അതെല്ലാം തിരികെ കൊടുത്തു. ഉപജീവനത്തിന് മാർഗമില്ലാതെ കഷ്ടപ്പെട്ടവർക്ക് ഊക്കനച്ചൻ സഹായമേകി. കച്ചവടങ്ങൾ തുടങ്ങാനും മറ്റു കാര്യങ്ങൾക്കും ഊക്കനച്ചൻ എന്നും ഒത്താശകൾ ചെയ്തു. അദ്ദേഹം വഴി ജോലി ലഭിച്ച് യുവാക്കളായ പലരും മറുനാടുകളിൽ പോയിരുന്നു. അവർ അക്ഷരജ്ഞാനം കുറവായിരുന്ന തങ്ങളുടെ അച്ഛനമ്മമാർക്ക് കത്തുകൾ അയച്ചിരുന്നത് ഊക്കനച്ചന്റെ മേൽവിലാസത്തിലായിരുന്നു. തിരക്ക് പിടിച്ച തന്റെ കർമ്മ പരിപാടികൾക്കിടയിലും ആ കത്തുകളെല്ലാം വായിച്ച് അവയ്ക്ക് വേണ്ട മറുപടി എഴുതി പോസ്റ്റ് ചെയ്യുവാനും
അച്ഛന് സമയമുണ്ടായിരുന്നു. ഒരു നിമിഷം പോലും വെറുതെ കളയുന്നത് ദൈവത്തിനെതിരായ പാപമാണെന്നാണ് അദ്ദേഹം പറയാറുള്ളത്. സമൂഹം അവഗണിച്ച നിരാലംബരായിരുന്ന സ്ത്രീകൾക്ക് വേണ്ടി 1929 അദ്ദേഹം ഒരു അനാഥശാല തുടങ്ങി. പാപങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുവാൻ സ്ത്രീകളുടെ ഒരു ഭക്തസംഘടനയും അദ്ദേഹം തുടങ്ങിവെച്ചു. ഈ ഭക്തസംഘടനയിൽ ചേരുവാനായി 7 സ്ത്രീകളാണ് ആദ്യം എത്തിച്ചേർന്നത്. പാവപ്പെട്ടവരുടെയും ആരുമില്ലാത്തവരുടെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സന്യാസത്തിന്റെ പ്രേഷിതവേലയുടെ ഒരു പുതിയ ശൈലി തന്നെ അദ്ദേഹം ആരംഭിച്ചു. ഊക്കനച്ചൻ ഉപവി സഹോദരിമാരെ പഠിപ്പിച്ചൊരു വഴിയുണ്ട്, അതെന്താണെന്ന് മോൾക്കറിയാമോ? ഒരു മത്സ്യത്തിന്റെ സ്വാഭാവിക സ്ഥാനം ജലത്തിലാണെന്നതുപോലെ ഒരു സന്യാസിനിയുടെ സ്വാഭാവിക സ്ഥാനം കുരിശിൻ ചുവട്ടിലാണ്. കത്തോലിക്ക സഭയുടെ സേവനം കടന്നു ചെന്നിട്ടില്ലാത്ത കുഗ്രാമങ്ങളിലെ ഇടുങ്ങിയ ഇടവഴികളിലൂടെ നിങ്ങൾ നടന്നു ചെല്ലണം. കരുണാദ്ര സ്നേഹത്തിന്റെ സന്ദേശവുമായി സ്നേഹിക്കുകയാണ് നിങ്ങളുടെ ജോലി. സ്നേഹത്തിൽ നിങ്ങളെ ആരും പിന്നിലാക്കാതിരിക്കട്ടെ. നമുക്ക് ചുറ്റും നാം അറിയാത്തവരായി ആരുമുണ്ടായിരിക്കരുത്. ഒരു ജന്മം മുഴുവൻ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ജീവിതമർപ്പിച്ച ആ പുണ്യ പുരോഹിതൻ 1956 ഒക്ടോബർ 13 ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു. അമ്മേ, എന്റെ അവസാന നിമിഷങ്ങളിൽ നരകശക്തികൾ എന്നിൽ പ്രവർത്തിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ. എന്റെ അമ്മേ, എന്റെ ആശ്രയമേ. ഊക്കനച്ചൻ കണ്ട സ്വപ്നം ഇന്ന് ഒരു ചാരിറ്റി സഹോദരിമാരിലൂടെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിശുദ്ധി തിരിച്ചറിഞ്ഞ തിരുസഭ 2008 അദ്ദേഹത്തെ ദേവദാസ പദവിയിലേക്കും 2018 ധന്യ പദവിയിലേക്കും ഉയർത്തുകയുണ്ടായി. ചൊവ്വന്നൂരിൽ അദ്ദേഹത്തിന്റെ കബറിടത്തിൽ കടന്നുവരുന്ന അനേകായിരങ്ങൾ അദ്ദേഹത്തിന്റെ വിശുദ്ധി തിരിച്ചറിഞ്ഞതാണ്. ഞാൻ പ്രാർത്ഥിച്ചാലും ഊക്കനച്ചൻ കേൾക്കുവോ? അന്നത്തെ കാലത്ത് വേറിട്ട വേലയുടെ ചരിച്ച ഊക്കനച്ചൻ ഇന്നത്തെ കാലത്ത് വേറിട്ട വഴിയിലൂടെ ചരിക്കാൻ ആഗ്രഹിക്കുന്ന നിന്നെ പോലുള്ളവരുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ? വാ, നമുക്ക് പ്രാർത്ഥിക്കാം. ജഗത്തിൻ പരമാമി പ്രകാശം ഭൂവിലെങ്ങും പകരാൻ ശക്തിയേകും.